എൻ ഡി എയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജനപഞ്ചായത്തിന്റെ ഭാഗമായി ഉളിക്കൽ ടൗൺ ബസാറിൽ എൻ ഡി എ ഉളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ബി ജെ പി സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. ബഹുമാന്യയായ രാജ്യത്തിന്റെ ധനകാര്യ മന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമൻ ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്ന് കൊച്ചിയിൽ ഇറങ്ങി തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരത് ട്രെയിനിൽ പോയി. അല്ല, ഏത് ട്രെയിനിൽ? വന്ദേ ഭാരത് ട്രെയിനിൽ. അത് കൃത്യമായിട്ട് പറയണം. ആ വന്ദേ ഭാരത് ട്രെയിനിൽ പോയി. ഒരു പോലീസുകാരുടെയും സെക്യൂരിറ്റി ഇല്ലാതെ, ഒരു കെട്ടുകാഴ്ചയും ഇല്ലാതെ, ലോകത്തിലെ ഏറ്റവും കരുത്തയായ വനിതാ നേതാക്കളിൽ ഒരാളായിട്ടുള്ള നിർമ്മലാ സീതാരാമൻ തിരുവനന്തപുരത്ത് പോയി മാധ്യമങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് വെക്കണം, ക്യാമറ റെക്കോർഡിംഗ് ആയിരിക്കണം, കാരണം ഞാൻ പറയുന്നത് ജനങ്ങൾ അറിയണം എന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. 57,000 കോടി കൊടുക്കാനുണ്ട് എന്ന കള്ളപ്രചരണമാണ് കേരളത്തിൽ സി പി എമ്മും പിണറായി വിജയനും നടത്തുന്നത്. എന്നിട്ട് പറഞ്ഞു, ഒക്ടോബർ മാസം വരെയുള്ള ക്ഷേമ പെൻഷന്റെ മുഴുവൻ തുകയും കേരളത്തിൽ നിന്ന് കേരള സർക്കാർ കൊടുത്ത മുഴുവൻ പ്രപ്പോസലുകളും അംഗീകരിച്ചുകൊണ്ട് അണാപ്പൈ കുറവില്ലാതെ കേരളത്തിന്റെ ട്രഷറിയിലേക്ക് കേന്ദ്രം കൊടുത്തു കഴിഞ്ഞു. കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു പ്രപ്പോസൽ പോലും ബാക്കിയിരിക്കുന്നില്ല. ക്ഷേമ പെൻഷന് വേണ്ടിയുള്ള ഒരു പ്രപ്പോസൽ പോലും കേന്ദ്രത്തിന്റെ കയ്യിൽ പെൻഡിംഗ് ആയിട്ടിരിക്കുന്നില്ല. എല്ലാ പണവും കൊടുത്തു കഴിഞ്ഞതാണ്. പക്ഷേ കേരളത്തിൽ ഈ പണം കൊടുക്കാൻ കാലതാമസം വരുത്തിയതാരാ? അത് പിണറായി വിജയൻ സർക്കാരാണ്. റെജിമോൻ കെ ആർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം എ പി ഗംഗാധരൻ, ബി ഡി ജെ എസ് കണ്ണൂർ പ്രസിഡന്റ് കെ വി അജി, കണ്ണൂർ ജില്ലാ ബി ജെ പി ജനറൽ സെക്രട്ടറി എം ആർ സുരേഷ്, ജില്ലാ കമ്മിറ്റി അംഗം പി കെ സുധാകരൻ, ബി ഡി ജെ എസ് ജില്ലാ കമ്മിറ്റി അംഗം ജീൻസ് ഉളിക്കൽ, മഹിളാ മോർച്ച പ്രസിഡന്റ് ഉളിക്കൽ സജ്ന ഷൈജു, ഇരിക്കൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ്, ഇരിക്കൂർ വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു എം എൻ തുടങ്ങിയവർ സംസാരിച്ചു. ബി ജെ പി ഉളിക്കൽ ജനറൽ സെക്രട്ടറി ദിലീപ് കുമാർ എം എസ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ബി ജെ പി ഉളിക്കൽ സെക്രട്ടറി രാജേഷ് വെള്ളിയത്ത് നന്ദി പറഞ്ഞു. ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന രീതിയിൽ വളരെ സംഘടിതമായി കേരളത്തിൽ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകളും ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ പ്രവർത്തിക്കുന്ന അവസരത്തിൽ ഈ ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങളെ പൊതുസമക്ഷം ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യകതയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പഞ്ചായത്തിലും ഈ ജനപഞ്ചായത്ത് പരിപാടി സംഘടിപ്പിക്കുവാൻ നമ്മുടെ പാർട്ടിയും എൻ ഡി എയും നിർബന്ധമായിരിക്കുന്നത്. ദീർഘിപ്പിക്കുന്നില്ല.